ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവൽ പ്രേമികളായ സജ്ജനങ്ങൾക്ക് വിനയപൂർവമായ നമസ്കാരം. ഗുണത്രയങ്ങളെയും ബാഹ്യേന്ദ്രിയങ്ങളെയും ജയിച്ച് പരമാനന്ദം തരുന്ന ഭഗവാനിൽ എത്തിച്ചേരുന്നതിന് ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം കിട്ടിയ ഒരാൾ എങ്ങനെ ജീവിക്കണമെന്ന് ഗുണ നിരൂപണം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. ഇവിടെ ഏകാദശം 26 അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ജനങ്ങളുമായുള്ള ഇടപഴകലിനെ കുറിച്ചാണ്. ഇന്ന് പ്രസ്തുത അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവരെ പറഞ്ഞു ധരിപ്പിക്കുന്ന ജനസംസർഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഭഗവൽ ഭക്തി ഉറച്ച ഒരു ജ്ഞാനി ഗുണസംബന്ധിയായ ഇടത്ത് വസിച്ചാലും അയാളെ അതൊന്നും തീരെ ബാധിക്കില്ല. വിഷയാസക്തിയിലുള്ള സംഘം ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. വിഷയാസക്തിയും സ്ത്രീസംഘവും നാശകാരികളാണെന്ന് പുരൂരവസിൻ്റെ കഥയിലൂടെ ഉദാഹരിച്ച് സ്ഥാപിക്കുകയാണ് ഭഗവാൻ ഉദ്ധവരോട് പറയാൻ ആരംഭിച്ചു. മൽലക്ഷണമിമം കായം ലബ്ധ്വാ മദ്ധർമ്മ ആസ്ഥിത ആനന്ദം പരമാത്മാനമാത്മസ്ഥം സമവൈദിമം. എന്നെ അറിയുവാൻ കാരണമായ ഈ മനുഷ്യ ശരീരം കിട്ടിയ ശേഷം ഭക്തിസ്വരൂപമായ എൻ്റെ ധർമ്മം അനുവർത്തിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഒരാൾ ആനന്ദസ്വരൂപിയായി ജീവാത്മാവിൽ നിയാമകനായിരിക്കുന്ന പരമാത്മസ്വരൂപിയായ എന്നെ പ്രാപിക്കുന്നു. ഗുണമയ്യ ജീവയോന്യാ വിമുക്തോ ജ്ഞാനനിഷ്ഠയാ ഗുണേഷു മായാമാത്രേഷു ദൃശ്യമാനേഷു വസ്തുത. പുരുഷൻ ഉറച്ച ജ്ഞാനം കൊണ്ട് ഗുണമയമായാൽ മോഹിതനാവാതെ അസ്ഥിരമായ ദൃഷ്ടിഗോചരമായ ശരീരത്തിൽ വസിച്ചാലും ആ അസ്ഥിരമായ ശരീരത്തോട് ബന്ധം സ്ഥാപിക്കുന്നില്ല. ശ്രദ്ധിക്കണേ. സംഗം നകുനിയാത സദാം ശിഷ്ണോദരദ്രവം ഗജിത് തസ്യാനുഗസ്തമസ്യന്ധേ പതത്യന്ധാനുഗന്ധവൽ. അസത്തുകൾ ശിഷ്ണം വയറ് ഇവകളെ തൃപ്തമാക്കാനാണ് യത്നിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുമായുള്ള സംസർഗം ഉപേക്ഷിച്ചേ പറ്റൂ. അങ്ങനെയുള്ള അസത്തുക്കളെ അനുഗമിക്കുന്നവൻ കുരുടൻ കുരുടനെ അനുഗമിക്കുന്നതിന് സമമാണ്. അവർക്ക് അന്ധതാമിശ്രം എന്ന നരകത്തിൽ ചെന്ന് പതിക്കേണ്ടി വരും. പ്രിയപ്പെട്ട ഉദ്ധവരെ, ഞാനൊരു കഥ ഉദാഹരിച്ച് ഇത് വ്യക്തമാക്കിത്തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുരൂരവസും ഉർവശിയുമായുള്ള ബന്ധത്തിൻ്റെ കഥയാണ് ഭഗവാൻ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അയള സമ്രാണി മാം ഗാഥാമഗായത ഗൃഹശ്രവാ ഉർവശി വിരഹാൻ മുഹ്യൻ നിർവിണ്ണ ശോകസംയമേ. കീർത്തിമാനായ പുരൂരവസ് എന്ന ചക്രവർത്തി ഉർവശിയുമായി ബന്ധപ്പെട്ട് പിന്നീട് വിരഹിയായതും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിരക്തനായതും ആ വൈരാഗ്യം അദ്ദേഹത്തിൻ്റെ വചനങ്ങളായി ബഹിസ്ഫുരിച്ചതുമായ കഥയാണ് ഭഗവാൻ പറയുന്നത്. പുരൂരവസിൻ്റെ വാക്കുകൾ അയളഗീത എന്നറിയപ്പെടുന്നു. ഈ കഥ
ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി എങ്കിലും വിസ്തരിച്ച് തന്നെ ദേവീ ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ബുധന് ഇളയിൽ ഉണ്ടായ മകനാണ് പുരുരവസ്. അതുകൊണ്ട് അയളൻ എന്ന് വിളിക്കുന്നു. വളർന്ന് വലുതായി കീർത്തിമാനായ ഒരു ചക്രവർത്തിയായി ലോകം എമ്പാടും അറിയപ്പെട്ട പുരുരവസ് സ്വർലോകത്തും കേൾവിപ്പെട്ടവനായി. ഉർവശി എന്ന അപ്സരസ് ബ്രഹ്മാവിൻ്റെ ശാപം നിമിത്തം ഭൂമിയിൽ വന്ന് പിറക്കാൻ ഇടയായി. പുരൂരവസിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞിരുന്ന ആ അപ്സരസ് പുരൂരവസിൻ്റെ രാജധാനിയിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അന്യോന്യം കണ്ട അവരിരുവരും രൂപ ലാവണ്യം കൊണ്ട് ആകൃഷ്ടരായി മോഹബദ്ധരായി. തന്നെ ഭർത്താവായി സ്വീകരിക്കണം എന്ന് ചക്രവർത്തി ഉർവശിയോട് ആവശ്യപ്പെട്ടു. ഉർവശി പുരൂരവസിൻ്റെ ഭാര്യാപദം സ്വീകരിക്കാൻ സന്നദ്ധയായി. പക്ഷേ ചില വ്യവസ്ഥകളോടുകൂടി മാത്രം. വ്യവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഉർവശി പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം പുത്രന്മാരെ പോലെ താലോലിച്ച് വളർത്തുന്ന രണ്ട് ആട്ടിൻകുട്ടികളുണ്ട്. അവയ്ക്ക് ഒരു കേടും വരാതെ രാജാവ് രക്ഷിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ, ഞാൻ നെയ്യ് മാത്രമേ ഭക്ഷിക്കൂ, അതല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. മൂന്നാമതായി, സംഗമ സമയത്തല്ലാതെ മറ്റൊരവസരത്തിൽ അങ്ങയെ നഗ്നനായി കാണാൻ ഇടവരരുത്. അവളിൽ അത്രമാത്രം മോഹബദ്ധനായ പുരൂരവസ് ഈ മൂന്ന് വ്യവസ്ഥകളും അംഗീകരിച്ചു. അവർ അനേക കാലം പിരിയാതെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. പുരൂരവസിന് ഉർവശിയിൽ ആയു, ധീമാൻ, അമാവസു, ദീർഘായു, വനായു, ശതായു എന്നീ നാമധാരികളായ ആറ് പുത്രന്മാരും പിറന്നു. അവിടെ ദേവലോകത്ത് ഉർവശിയെക്കുറിച്ചുള്ള അന്വേഷണമായി. ഉർവശിയില്ലാത്ത ദേവസദസ് ദേവേന്ദ്രന് അസ്വാരസ്യമുണ്ടാകും. അതിനാൽ ഉർവശിയെ ദേവലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴി കണ്ടെത്തുകയായിരുന്നു അവരെല്ലാം കൂടി ആലോചിച്ച്. വിശ്വാവസു മുതലായ ഗന്ധർവന്മാർ അതിനുള്ള വഴി ഒരുക്കി. ആദ്യം അവർ ചെയ്തത് ആടുകളെ ആകാശമാർഗേണ കട്ടുകൊണ്ടുപോകുകയായിരുന്നു. ആടുകളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് ഉർവശിക്ക് ആകെ പരിഭ്രമമായി. രാജാവിനോട് കൂടി അന്തപുരത്തിൽ കഴിയുന്ന സമയമായിരുന്നു. ആട്ടിൻകുട്ടികളെ രക്ഷിക്കാൻ സാധിക്കാത്ത രാജാവിനെ ഉർവശി ശകാരിക്കാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ അവയെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ രാജാവിന് പോകേണ്ടി വന്നു. ആ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് പോകാൻ രാജാവ് അമ്പും വില്ലുമെടുത്ത് പുറപ്പെടുന്ന നിമിഷം തക്കം പാർത്തു നിന്ന ഗന്ധർവന്മാർ അവിടെ ഇടിമിന്നൽ പ്രകാശിപ്പിച്ചു. ആ നിമിഷത്തിൽ ഉർവശി നഗ്നനായ പുരൂരവസിനെ കാണാൻ ഇടയായി. രാജാവ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഗന്ധർവന്മാർ ആട്ടിൻകുട്ടികളെ വിട്ട് അകന്നു കഴിഞ്ഞിരുന്നു. ആടുകളെയും പിടിച്ച് രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അപ്പോഴേക്ക് ഉർവശി കൊട്ടാരം വിട്ട് പോയി കഴിഞ്ഞിരുന്നു. കാരണം പ്രധാന വ്യവസ്ഥകളല്ലേ ലംഘിക്കപ്പെട്ടത്? രാജാവ് എത്രമാത്രം വിഷമിച്ചെന്നോ. ഉർവശിയെ തേടി നടങ്ങും ഒരു ഭ്രാന്തനെ പോലെ താന്തനായി അലഞ്ഞു തിരിഞ്ഞു. എന്നിട്ടൊടുവിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഉർവശിയെ വീണ്ടും കണ്ടുമുട്ടി. കൊട്ടാരത്തിലേക്ക്
തിരിച്ചു ചെല്ലണമെന്ന് പുരൂരവസ താടുകയേൻ അപേക്ഷിച്ചു. എന്നാൽ ഉർവശി അത് കൂട്ടാക്കിയുമില്ല, മറിച്ച് ഇങ്ങനെ പറയുകയുമുണ്ടായി. ക്വാവിസഖ്യം നജസ്ത്രീണാം വൃകാണാമിവ പാർത്ഥിവ ന വിശ്വാസോപി കർത്തവ്യ സ്ത്രീഷു ചോരേഷു പാർത്ഥിവൈ. സ്ത്രീകൾ ചെന്നായിക്കളപ്പോലെയാണ്, അവരോട് സഖ്യം ചെയ്യരുത്. സ്ത്രീകളിലും തസ്കരന്മാരിലും വിശേഷിച്ച് രാജാവ് വിശ്വസിക്കുകയും അരുത്. തെറ്റിദ്ധരിക്കരുതേ, ഇതൊരു പുരുഷൻ പറഞ്ഞതല്ല. അതായിരുന്നെങ്കിൽ സ്ത്രീലോകം മുഴുവൻ അയാളെ മുൾമുനയിൽ നിർത്തുമെന്ന് ഉറപ്പാണ്. ഈ വാക്കുകൾ ഉർവശിയുടേതാണ്. ദേവി ഭാഗവതം ഇങ്ങനെയാണ് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് പ്രകൃതത്തിലേക്ക് തിരിച്ചു വരാം. തന്നെ ത്യജിച്ച് ഓടിപ്പോകുന്ന ആ ഉർവശിയെ കലങ്ങിയ മനസ്സോടെ ഒരു ഭ്രാന്തനെ പോലെ വസ്ത്രം പോലും ധരിക്കാതെ, ദുഷ്ടേ എൻ്റെ ഭാര്യയെ നിൽക്ക് എന്നിങ്ങനെ അലമുറയിട്ടുകൊണ്ട് അവളെ പിന്തുടരുകയാണ് രാജാവ്. ഉർവശിയാൽ ആകൃഷ്ടനായി തുച്ഛമായ സ്ത്രീഭോഗം അനുഭവിച്ചുകൊണ്ട് ഒരു തരത്തിലും തൃപ്തിയടയാതെ നിരവധി കാലം കടന്നുപോയതൊന്നും രാജാവ് അറിഞ്ഞതേയില്ല. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. ആ ചിന്താസരണിയാണ് അള്ളഗീത എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കൂ. അഹോമേ മോഹവിസ്താര കാമകശ്മരചേതസ ദേവ്യാ ഗൃഹീതകണ്ഠസ്യ നായുഖണ്ഡ ഇമേ സ്മൃത. കാമം കൊണ്ട് കലങ്ങിയ മനസ്സുള്ള എൻ്റെ മോഹപ്രവാഹം ഇവണ്ണമാണെന്ന് പറയാൻ വയ്യാത്തത് അത്ഭുതം. ഉർവശിയുമായി ആലിംഗന ബദ്ധനായി കഴിഞ്ഞ് രാത്രി പകലാക്കിയ ആ കാലം, എൻ്റെ പോയ ആയുഷ്കാലം, എത്ര കാലമാണ് ഞാൻ വൃഥാവിലാക്കിയത്. നാഹം വേദാമി നിർമുക്ത സൂര്യോ അഭ്യുദിതോമയ മുഷിതോ വർഷഭൂഗാനം ബതാഹാനി ഗതന്യുത. ഇവളെന്നെ ചതിച്ചു. ഇവളുമായി സല്ലപിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ. കഷ്ടം. അഹോ മേ ആത്മസമ്മോഹോ യേനാത്മായോഷിതാംഗ്രത ക്രീഡാ മൃഗശക്രവർത്തി നരദേവ ശിഖാമണി. രാജാധിരാജനായ ഉത്തമ ചക്രവർത്തിയായ ഈ ഞാൻ സ്ത്രീകളുടെ വെറുമൊരു കളിപ്പാട്ടമായി തീർന്നു. എങ്ങനെയാണ് എനിക്ക് ഇത്തരം മോഹമുണ്ടായത്? സപരിച്ഛതമാത്മാനം ഹിത്വാ തൃണമിവേശ്വരം യാന്തി സ്ത്രീയം ജാനകമം നഗ്ന ഉന്മത്തവരുദൻ. ചക്രവർത്തിയായ എന്നെ തൃണവൽഗണിച്ച് അകന്നുപോകുന്ന ഒരുവളെ ഉടുവസ്ത്രം പോലുമില്ലാതെ കരഞ്ഞുകൊണ്ട് ഞാൻ അനുഗമിച്ചില്ലേ? കുതസ്തസ്യാനുഭാവസ്യാൽ തേജ ഈശത്വമേവ വാ യുന്നഗച്ഛം സ്ത്രീയം യാന്തിം കരവത്പാദതാടിത. പെൺകഴുത്ത് പിൻകാലുകൊണ്ട് തൊഴിക്കുന്നത് സഹിച്ചുകൊണ്ട് ഓടിയകരുന്ന സ്ത്രീയെ പിന്തുടരുന്ന എനിക്ക് മഹത്വവും ബലവും ഐശ്വര്യവും എവിടെ നിന്ന് ലഭിക്കാനാണ്? കിം വിദ്യയാ കിം തപസ കിം ത്യാഗേന ശ്രുതേന വാ കിം വിവിക്തേന മൗനേന സ്ത്രീഭേർ യസ്യ മനോഹൃതം. സ്ത്രീകളാൽ
കീഴ്പ്പെടുത്തപ്പെട്ട മനസ്സോടുകൂടിയ ഒരുവന് വിദ്യ കൊണ്ടെന്ന് പ്രയോജനം, തപസ് കൊണ്ടെന്ന് പ്രയോജനം, സന്യാസം കൊണ്ടെന്ന് പ്രയോജനം, ശാസ്ത്രം കൊണ്ടെന്ന് പ്രയോജനം, ഏകാന്തത കൊണ്ടെന്ന് പ്രയോജനം, മൗനം കൊണ്ടെന്ന് പ്രയോജനം. ഒരു തരത്തിലും ഇതൊന്നും പ്രയോജനപ്രദമല്ല. തന്നെ സ്വാർത്ഥസ്യാഗോവിധം ധിങ്മാം മൂർഖം പണ്ഡിതമാനിനും. ചക്രവർത്തി ആയിരുന്നിട്ട് കൂടി കാളയെപ്പോലെയും കഴുതയെപ്പോലെയും സ്ത്രീകളാൽ പരാജയനാക്കപ്പെട്ടുവല്ലോ ഞാൻ. മൂഢനായിട്ട് പണ്ഡിതനെന്ന് ധരിക്കുന്ന ഞാൻ നിന്ദാർഹനായിരിക്കുന്നു. ഉർവശിയുടെ അധരാസവും ലഹരി പിടിപ്പിച്ച ഞാൻ എത്ര കൊല്ലങ്ങളാണ് നഷ്ടപ്പെടുത്തിയത്! എന്നിട്ടും കാമത്തിന് അറുതി വന്നിട്ടുമില്ല. ഹോമാഗ്നിക്ക് തുല്യമാണത്. കർമ്മങ്ങളാൽ ദേവന്മാരെ എത്ര ആരാധിച്ചു, എന്നിട്ടും ദുഃഖമേ ലഭിച്ചുള്ളൂ. പുംശല്യ അപഹൃതം ചിത്തം കൊന്നന്യോ മോചിതം പ്രഭു ആത്മാരാമേശ്വരമൃതേ ഭഗവന്തമധോക്ഷജം. ആത്മാരാമന്മാരായ യോഗിമാർക്കും ഈശ്വരനും ഇന്ദ്രിയജ്ഞാനത്തിന് വിഷയീഭവിക്കാത്തവനും ആയ ഭഗവാനല്ലാതെ മറ്റാർക്കും തന്നെ വ്യഭിചാര മോഹത്തിൽപ്പെട്ടുഴരുന്ന ചിത്തത്തെ മോചിപ്പിക്കാൻ സാധ്യമല്ല. ബോധിതസ്യാപി ദേവ്യാമേ സൂക്തവാക്യേന ദുർമദേ മനോഗതോ മഹാമോഹോ നാപയാത്യജിതാത്മനാ. ഉർവശി പറഞ്ഞ വേദവാക്യം ബോധിച്ചിട്ടും മനോജയം സാധിക്കാതെ ദുർബുദ്ധിയായ എൻ്റെ മോഹം നശിക്കാതെ തന്നെ ഇരിക്കുന്നു. കിമേതയാണോ ഭകൃതം രജ്ജാവാ സർപ്പചേതസ രജ്ജസ്വരൂപാ വിദുഷോ യോഹം യദജിതേന്ദ്രിയ. കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കുന്ന ഒരുവന് കയറിനാൽ എന്നതുപോലെ ഇവളാൽ ആഗ്രഹം ജനിച്ച എനിക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് എൻ്റെ തന്നെ അപരാധമല്ലേ? ക്വായം മലീമസക്കായോ ദൗർഗന്ധ്യാദ്ധ്യാത്മകോ ശുചി കുഗുണ സൗമനസ്യാദ്യാഹ്യധ്യാസോ വിദ്യാകൃത. ചെളി പുരണ്ടതും ദുർഗന്ധം വമിക്കുന്നതുമായ അശുദ്ധമായ ഈ ശരീരം എവിടെ? പുഷ്പങ്ങൾക്കാണെങ്കിൽ സുഗന്ധവും മാർദ്ദവവും സൗകുമാര്യവുമുണ്ട്. ഈ ശരീരത്തിന് എന്ത് ഗുണമാണുള്ളത്? പിത്രോക്കിം സ്വന്നു ഭാര്യയായ സ്വാമിനോ ഗ്നേശ്വഗൃധ്രയോ കിം ആത്മന കിം സുഹൃതാം ഇതിയോ നാവസീയതേ. തസ്മിൻ കളേവരേ മേധ്യേ തുച്ഛനിഷ്ഠേ വിഷജ്ജതേ അഹോ സുഭദ്രം സുനസം സുസ്മിതഞ്ജ മുഖം സ്ത്രീയാ. ശരീരം സൃഷ്ടിച്ച മാതാപിതാക്കളുടെ സ്വന്തമാണോ അത്? സുഖം തരുന്നതായ ഭാര്യയുടെ സ്വന്തമാണോ? യജമാനന് തൻ്റെ വരുതിയിൽ ഉള്ളതാകയാൽ അത് സ്വന്തമായി തീരുമോ? ഒടുവിൽ ഒരുപിടി ചാരമാക്കി മാറ്റുന്ന അഗ്നിക്ക് അവകാശപ്പെട്ടതാണോ? അല്ലെങ്കിൽ ഒടുവിൽ നായ്ക്കൾക്കും കഴുകനും ആഹാരമായി തീരാം എന്നതിനാൽ അവയ്ക്ക് സ്വന്തമാണോ? ശരീരം ചെയ്ത കർമ്മങ്ങൾ കൊണ്ടുണ്ടായേക്കാവുന്ന പുണ്യപാപങ്ങൾ അനുഭവിച്ചേക്കാം എന്നതുകൊണ്ട് അതനുഭവിക്കുന്ന ജീവാത്മാവിന് സ്വന്തമാണോ? ആർക്കും നിശ്ചയിക്കാനാവില്ല. അത്യധികം അശുദ്ധമായതും കൃമിയായോ കാഷ്ഠമായോ ചാരമായോ മാറിയേക്കാവുന്നതും പ്രിയമായി സ്വീകരിക്കപ്പെട്ടതുമായ ആ ശരീരത്തിൽ സ്ത്രീയുടെ മുഖ സൗന്ദര്യവും മന്ദസ്മേരവും
രാഗം ജനിപ്പിക്കുന്നു. ത്വം മാംസരുധിരസ്നായു മേധോമജ്ജാസ്തി സംഹതൗ മിൺമൂത്രപുയേരമതം കൃമീണം കിയദന്തരം. ചർമ്മം, മാംസം, രക്തം, ഞരമ്പുകൾ, മാംസക്കൊഴുപ്പുള്ള ഇതൊക്കെ ചേർന്നതാണ് ശരീരം. അതിൽ രമിക്കുന്ന മനുഷ്യർക്കും മലം, മൂത്രം, രക്തം എന്നിവയിൽ രമിക്കുന്ന കൃമികൾക്കും തമ്മിൽ എന്തുണ്ട് അന്തരം? ദശമം 61 കൃഷ്ണ രുക്മിണി സംവാദ വേളയിൽ രുക്മിണി ഭഗവാനോട് ചോദിക്കുന്നുണ്ടല്ലോ, സ്ത്രീ. അപ്പോ സ്ത്രീ ശരീരമായാലും പുരുഷ ശരീരമായാലും അതിൻ്റെ അകത്തായാലും പുറത്തായാലും ഒക്കെ മേന്മ ഇത്രയൊക്കെയേ ഉള്ളൂ. വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സംഗമം കൊണ്ട് തന്നെയാണ് മനസ്സ് ക്ഷോഭിക്കുന്നത്. വിവേകിയായിട്ടുള്ള ഒരാൾ സ്ത്രീകളിലും സ്ത്രീകൾക്ക് അധീനന്മാരായിട്ടുള്ളവരിലും ബന്ധം വെച്ച് പുലർത്തരുത്. മുൻപ് കണ്ടിട്ടില്ലാത്തതോ കേട്ടിട്ടില്ലാത്തതോ ആയ ഒന്നിൽ നിന്നും മനസ്സിന് ക്ഷോഭം തട്ടുകയില്ല. ഇന്ദ്രിയങ്ങളിൽ വ്യാപരിക്കാത്ത മനസ്സ് അടക്കമുള്ളതായിരിക്കും. തസ്മാത് സംഗോ ന കർത്തവ്യ സ്ത്രീഷു സ്ത്രൈണേഷു ചേന്ദ്രിയേ വിദുഷം ചാപ്യ വിശ്രദ്ധ ഷഡ്വർഗ കിമു മാദൃശം. കാമ ക്രോധാദി ശത്രുവർഗങ്ങൾ വിവേകികളെ കൂടി വിശ്വാസ യോഗ്യരല്ലാതാക്കുന്നു. പിന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാരൻ്റെ കഥയെന്ത് പറയാൻ? അതുകൊണ്ട് സ്ത്രീകളോടും സ്ത്രീകൾക്ക് അധീനന്മാരായവരോടും കൂടിയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള സംഗമം വെടിഞ്ഞേ പറ്റൂ. ഇത്രയൊക്കെയാണ് വൈരാഗിയായിത്തീർന്ന പുരുരവസ് ചിന്തിച്ചത്. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഏവം പ്രഗായൻ നൃപദേവദേവ സ ഉർവശീ ലോകമഥോ വിഹായ ആത്മാനമാൽമന്യവഗമ്യ മാം വൈ ഉപാരമജ്ഞാനവിധൂതമോഹ. രാജാക്കന്മാരിലും ദേവന്മാരിലും കേൾവിപ്പെട്ടവനായ ആ പുരൂരവസ് ഇപ്രകാരം പാടിക്കൊണ്ട് ഉർവശി ലോകത്തെ വിട്ടൊഴിഞ്ഞ് അനന്തരം തന്നിൽ തന്നെ പരമാത്മാവായ എന്നെ അറിഞ്ഞുകൊണ്ട് ജ്ഞാനം കൊണ്ട് മോഹം അകറ്റി ഉപരമിച്ചു. അതുകൊണ്ട് ബുദ്ധിമാന്മാർ ദുഷ്ടസംഗം ത്യജിച്ച് സാധുജനങ്ങളോടുകൂടി ചേരണം. അവരിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന ഹിതോപദേശങ്ങൾ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് അടർത്തി മാറ്റുവാൻ പര്യാപ്തമായേക്കും. സാധുജനങ്ങൾ ഒന്നിലും ആഗ്രഹം വെച്ചു പുലർത്താത്തത് കൊണ്ട് എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുന്നവരാകയാൽ ശാന്തശീലരും മമതയില്ലാത്തവരും അഹങ്കാരമില്ലാത്തവരും അതുകൊണ്ട് തന്നെ ഏതിലും ബന്ധമില്ലാത്തവരും മാനാപമാന ദ്വന്ദ്വ ദോഷങ്ങളില്ലാത്തവരും ആകയാൽ സമദർശികളും എല്ലാവരെയും ഈശ്വര തുല്യമായി കരുതുന്നവരുമത്രേ. മഹാഭാഗ്യം സിദ്ധിച്ചവരിൽ എൻ്റെ കഥകൾ എപ്പോഴും സ്വാധീനം ചെലുത്തും. ആ കഥകൾ ആദരവോടെ കേൾക്കുന്നവരുടെ പാപത്തിന് ഇല്ലാതാക്കും. എന്നിൽ മുഴുകി എൻ്റെ കഥ ആദരവോടെ കേട്ടതിനെ അനുമോദിച്ച് അത് പാടിയും പറഞ്ഞും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാക്കുവാൻ ശ്രമിക്കുന്നവർ എന്നിൽ ഭക്തിയുള്ളവരായിത്തീരും. ഭക്തിം ലബ്ധവത സാധോ കിമന്യതവശിഷ്യതേ മയി അനന്തഗുണേ ബ്രഹ്മണ്യാനന്ദാനുഭവാൽ മനീ.
ആനന്ദ ഗുണങ്ങളോടുകൂടിയവനും ബ്രഹ്മസ്വരൂപിയും ആനന്ദ അനുഭവമൂർത്തിയുമായ എന്നിൽ ഭക്തി ലഭിച്ചു കഴിഞ്ഞ ഒരു സാധുവിന് മറ്റെന്താണ് ലഭിക്കേണ്ടത്? യഥോപശ്രയമാണസ്യ ഭഗവന്തം വിഭാവസും ശീതം ഭയം തമോപ്യേതി സാധൂൻ സംശയവതസ്തഥാ. അഗ്നിഭഗവാനെ അടുത്ത് ചെന്ന് സേവിക്കുന്നവന് തണുപ്പ്, ഇരുട്ട്, ഭയം എന്നിവയൊക്കെ ഇല്ലാതാകുന്നു. അതുപോലെ സാധുക്കളെ സേവിക്കുന്ന ഒരുവന് കർമ്മജാഢ്യം, സംസാരഭയം എന്നിവയും അതിൻ്റെ ഹേതുവായ അജ്ഞാനവും ഇല്ലാതാകും. ജലത്തിൽ മുങ്ങി താഴുന്നവനും ഭയങ്കരമായ സംസാരസാഗരത്തിൻ്റെ ഒഴുക്കിൽ മുങ്ങിപ്പൊങ്ങുന്നവനും ബ്രഹ്മജ്ഞാനികളും ശാന്തരുമായ സജ്ജനങ്ങൾ ആശ്രയമായിത്തീരും. അന്നം ഹി പ്രാണിനം പ്രാണ ആർത്താനം ശരണം ദ്വഹം. പ്രാണികൾക്ക് അന്നം തന്നെ ശരണം. അന്നം തന്നെയാണ് പ്രാണൻ. ആർത്തന്മാർക്ക് ഞാൻ തന്നെ ശരണം. മരണാനന്തര ലോകത്ത് സ്വത്ത് ധർമ്മമാണ്. അതുപോലെ സാധുജനങ്ങൾ സംസാരഭയമുള്ളവർക്ക് ആശയമായി തീരുന്നു. സാധുജനങ്ങള് ഗുണത്തെക്കുറിച്ച് അറിവ് പകർന്നു തരുന്നു. ഉദിച്ചുയർന്ന സൂര്യൻ പുറത്തെ കാഴ്ചകൾക്ക് ആധാരമാകുന്നത് പോലെ സാധുക്കൾ തന്നെയാണ് ദേവതകളും ബന്ധുക്കളും. സാധുക്കൾ തന്നെയാണ് ആത്മാവും ഞാനും അതുതന്നെ. വൈദസേനസ്തോപ്യേവം ഉർവശ്യാ ലോക നിസ്പൃഹ മുക്തസംഗോ മഹിമേതാം ആത്മാരാമശ്ച ചാരഹ. അനുഭവത്തിൽ നിന്ന് പുരൂരവസ് ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് വിഷയാസക്തിയിൽ നിന്ന് മോചിതനായി ഒരുപാട് ഒരുപാട് ചിന്തിച്ചു. തന്നോട് തന്നെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. തന്നെ തന്നെ തിരുത്തി. അതാണ് നാം ഇള ഗീതയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഉർവശിയെ കാണണമെന്ന ആഗ്രഹം ഇല്ലാതായി. വിരക്തനായി, ആത്മസ്വരൂപത്തിൽ രമിക്കുന്നവനായി അങ്ങനെ ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. നല്ലൊരു പാഠമാണ് നമുക്ക് ഈ അയളഗീത കാട്ടിത്തരുന്നത്. സാധുജന സംഗമത്താൽ നമുക്കും ഭഗവത് പാദങ്ങളിൽ അണയാൻ സാധിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം.